രാജ്യത്ത് കോവിഡ് മരണം മുപ്പതായി രോഗബാധിതരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറായി ഉയർന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുപോകുന്നത് തിരിച്ചു പോകുന്നത് കർശനമായി തടഞ്ഞ് അതിർത്തിയിൽ കേന്ദ്രസേന വിന്യസിച്ചു പഞ്ചാബിലും ഗുജറാത്തിലും പശ്ചിമബംഗാളിലുമാണ് ഇന്ന് മരണം റിപ്പോർട്ട് ചെയ്തത് കോവിഡ് ചികിത്സയിലായിരുന്ന നാൽപ്പത്തിയേഴുകാരനാണ് ഗുജറാത്തിൽ മരിച്ചത് ആയിരത്തി ഇരുപത്തിയേഴ് പേരായിരുന്നു ഇന്നലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം കോവിഡ് ബാധിതർ ഇത് ആയിരത്തിഒരുന്നൂറിന് മുകളിലേക്ക് ഉയരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത് ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് അഞ്ഞൂറിൽ നിന്ന് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ആയിരം കടന്നത് ഗൾഫ് നാടുകളിൽ നിന്ന് വന്നവരിലാണ് കേരളത്തിലും മഹാരാഷ്ട്രയിലും ഏറ്റവും കൂടുതൽ രോഗം കണ്ടെത്തിയത് അത്തരത്തിലുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് മധ്യപ്രദേശിലും ദില്ലിയിലും ഇന്നും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ദില്ലിയിലെ എയിംസ് ട്രോമ കെയർ യൂണിറ്റ് കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റി കുടിയേറ്റ തൊഴിലാളികൾ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കൂട്ടമായി തെരുവിലേക്കിറങ്ങിയത് ദില്ലി അതിർത്തിയിൽ വലിയ ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നു ബസ്സുകളിൽ ഇവരിൽ കുറേ പേരെ ദില്ലി അതിർത്തിക്കപ്പുറത്തേക്കേ വിട്ടിരുന്നു ടെന്റുകൾ സ്ഥാപിച്ച് അവരെ ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ തന്നെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം അതിർത്തിയിൽ അവശ്യ സേവനത്തിനല്ലാതെ ഒരു വാഹനവും കടത്തിവിടുന്നില്ല തൊഴിലാളികൾക്ക് അടിയന്തര സഹായം ഉറപ്പാക്കുന്നതിന് അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ഉത്തർപ്രദേശ് സർക്കാർ അനുവദിച്ചു ഇരുപത്തിയേഴ് ലക്ഷം തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക കൈമാറും ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി